പന്തീരാങ്കാവ് ഗാർഹിക പീഡന പരാതിയിൽ വീണ്ടും കേസ്. പറവൂർ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ കോഴിക്കോട് സ്വദേശിയായ ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സമാനമായ പരാതിയിൽ നേരത്തെ പന്തീരാങ്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കിയ ശേഷം ഇരുവരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. ഭർത്തൃവീട്ടിൽ നവവധു ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നും വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയെന്നും ആരോപണമുയർന്ന പന്തീരാങ്കാവ് ഗാർഹിക പീഡന പരാതിയിൽ വീണ്ടും വഴിത്തിരിവ്. ഭക്ഷണത്തിൽ ഉപ്പ് പോരുന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന പുതിയ പരാതിയുമായാണ് യുവതി പോലീസിനെ സമീപിച്ചത്. മുഖത്തും ശരീരത്തിലും മർദ്ദനമേറ്റതിന്റെ പാടുകളുമായി ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയ യുവതി ഇന്ന് രാവിലെയാണ് സ്വന്തം വീട്ടുകാർക്കൊപ്പം പോലീസിൽ പരാതി നൽകാനെത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് യുവതി ഭർത്താവ് രാഹുലിനെതിരെ നൽകിയ സമാന പരാതി വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പരാതിയിൽ വേണ്ടവിധം നടപടി സ്വീകരിച്ചില്ല എന്ന പരാതിയിൽ പന്തീരാങ്കാവ് SHO-ക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വന്നു. എന്നാൽ പിന്നീട് താൻ പരാതി നൽകിയത് വീട്ടുകാരുടെ പ്രേരണയെ തുടർന്നാണെന്നും രാഹുലിനൊപ്പം കഴിയാൻ തന്നെയാണ് താല്പര്യമെന്നും വ്യക്തമാക്കിയ യുവതി രംഗത്ത് വന്നു. പിന്നാലെ ഇരുവരും കേസ് തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈക്കോടതി കേസ് റദ്ദാക്കിയ ശേഷം ഇരുവരും പന്തീരാങ്കാവിലെ വീട്ടിൽ വീണ്ടും ഒരുമിച്ചായിരുന്നു താമസം. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഭർത്തൃവീട്ടിൽ നിന്ന് പരിക്കേറ്റെന്ന് പറഞ്ഞ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഭർത്താവ് രാഹുൽ തന്നെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. രാത്രി പോലീസ് മൊഴിയെടുക്കാനെത്തിയെങ്കിലും യുവതി പരാതിക്ക് മുതിർന്നില്ല. രാത്രി വൈകി യുവതിയുടെ അച്ഛനും അമ്മയും എറണാകുളത്ത് നിന്ന് വന്നു. രാവിലെ യുവതിക്കൊപ്പം പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തി ഭർത്തൃപീഡനം ആരോപിച്ച് പരാതി നൽകി. വിശദ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് കേസെടുത്തത്. ഭർത്തൃപീഡനം, നരഹത്യാശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തി. നിലവിൽ രാഹുലിനൊപ്പം കഴിയാൻ താല്പര്യമില്ലെന്നും യുവതി പോലീസിനെ അറിയിച്ചു. അതിനിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്ന പരാതിയിൽ യുവതിയുടെ ഭർത്താവ് രാഹുലിനെ പോലീസ് ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനിടയിലാണ് പുതിയ പരാതിയിലെ FIR. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.